ഗ്ലോബോസ്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇടുക്കി ജില്ലയിലുള്ള ഉളുപ്പുണി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഒരു മലയുടെ മുകളിലാണ് ഈ സ്ഥലം. കുറെ വർഷങ്ങൾ മുമ്പ് ഞങ്ങൾ ഈ വഴിക്ക് പകുതി കയറി വന്നിട്ട് തിരിച്ചുപോയതല്ലാതെ ഞാൻ ഇവിടം വരെ എത്തിയിട്ടില്ല ഇതുവരെ. ഇന്നെന്തായാലും ഇവിടെ ബേഡിങ് അടുത്തേക്കാന്ന് വെച്ചു. ഇത് ഒക്ടോബർ മാസത്തിലെ 21 തീയതിയാണ്. അതുകൊണ്ട് തന്നെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന പല പക്ഷികളും ചിലപ്പോൾ ഇവിടെയൊക്കെ വന്നിങ്ങനെ തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട് തൽക്കാലത്തേക്ക്. അപ്പോൾ അങ്ങനെയുള്ള പക്ഷികളെ തേടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി എന്തെങ്കിലും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ ഉളുപ്പുണി ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് വന്നതെങ്കിലും വരുന്ന വഴിക്ക് ഇവിടെ കുറച്ച് ആക്ടിവിറ്റി കണ്ട് നിന്നതാണ്. കുറച്ച് യെല്ലോ ബ്രോഡ് ബുൾബിള്, പിന്നെ ഗ്രേ വാക്ടീലുണ്ട്, ലാർജ് ബിൽഡ് ലീഫ് വാബ്ലർ ഉണ്ട്, ലോട്ടൻ സൺബേർഡ് കരയുന്നുണ്ട്. ക്യാമറയിലൊന്നും കിട്ടിയില്ലെങ്കിലും കുറച്ച് ഈ പറഞ്ഞ സംഭവങ്ങളെ കിട്ടി. എന്തായാലും നമുക്ക് അങ്ങ് പോയേക്കാം അല്ലേ. വാ, ഇവിടെ നിറയെ എട്ടുകാലികളാട്ടോ. ഞാനിപ്പോൾ ഒരു സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ തന്നെ ഒരു 10-20 എട്ടുകാലി വലകളും അതിൽ നിറച്ച് വുഡ് സ്പൈഡേഴ്സിനെ കണ്ടു. രണ്ടു തരം വുഡ് സ്പൈഡേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഈ വുഡ് സ്പൈഡറിന്റെ മെയിൽ സ്പൈഡർ ആണ് ഇതിന്റെ ടോപ്പിലിരിക്കുന്നത്. ആ ഒരു ചുമന്നിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അല്ലാതെ അതിന്റെ കുഞ്ഞല്ല കേട്ടോ, ആ വലിയതാണ് ഫീമെയിൽ. മീറ്റിംഗ് ആണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാൻ പാടില്ല, പക്ഷെ ഞാൻ നോക്കി നിൽക്കുന്നില്ല. നമുക്ക് കുറച്ച് ബേഡ്സിനെ കണ്ടുപിടിക്കാനുള്ളതല്ലേ, ഇവിടെ നിൽക്കണ്ട. എന്തായാലും എട്ടുകാലികളെ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പക്ഷികളെ കാണാതെ പോയാലോ. ഈ ഒരു സ്ഥലത്ത് നിന്ന് നോക്കിയിട്ടൊന്നും കാണുന്നില്ല, എനിക്ക് മുകളിൽ എന്താണെന്നുള്ളത് കൂടി അറിയത്തില്ല. ചെന്ന് നോക്കാം. ഈ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് വലിയ പിടിയില്ല, അതുകൊണ്ടേ ഇവിടെ അട്ടയുണ്ടോ ആനയുണ്ടോ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങും കയറാൻ പോകുന്നില്ല കേട്ടോ. ഈ ആൾക്കാർ നടക്കുന്ന വഴിക്കടെ മാത്രം നടക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയും കയറാറില്ല. അട്ടയ്ക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ ഡെറ്റോൾ എടുത്തിട്ടുണ്ട്, പക്ഷേ ആനേനെ ഡെറ്റോൾ കാണിച്ചിട്ടും കാര്യമില്ല. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം എന്താ ഉള്ളതെന്ന്. അതേ, ഇവിടെ എത്തിയപ്പോഴത്തേക്കും വഴി തീർന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. മാപ്പ് നോക്കട്ടെ കേട്ടോ. കോൺക്രീറ്റ് ഇട്ട വഴി അപ്പുറം വരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാൻ ഇവിടെ വണ്ടി വെച്ചിട്ട് ഇറങ്ങി നോക്കിക്ക്. മുട്ടക്കുന്നുകൾ പോലെ കിടക്കുന്ന കുന്നുകൾ, അതുപോലെ വഴി അങ്ങോട്ട് കാണാം കേട്ടോ. ദൂരേക്ക് വഴി കാണാം, നമുക്കൊന്ന് നടന്നു നോക്കാം. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഈ കൊടും വെയിലിലേക്കാണോ ഞാൻ കയറി വന്നതെന്നാണ്. കാരണം ഭയങ്കര വെയിലാണ്. സമയം 11:30 കേട്ടോ. ഞാൻ ആ താഴെ നിന്നപ്പോൾ ആദ്യം നമ്മൾ നിന്ന സ്ഥലമില്ലേ, എന്ത് നല്ല പച്ചപ്പും ഹരിതാഭയും തണുപ്പും. ഞാൻ കയറി വരുന്ന ആ ഒരു വഴിക്കാണെങ്കിൽ തന്നെ ഇച്ചിരി തണുപ്പും കോടയൊക്കെ കയറി വരുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ ഉറുമ്പും കൂട്ടിലാണ് കയറിയിരിക്കുന്നത്, കാലക്കടിക്കുന്നത്. ആ പോട്ടെ, അട്ട കടിക്കുന്നത്രൊന്നുമില്ലല്ലോ. ഞാനിവിടെ വരുമ്പോൾ വിചാരിച്ചു ഇവിടെയൊക്കെ നല്ല തണുപ്പായിരിക്കും, കോടയായിരിക്കും. ഒന്നുമല്ല, നല്ല ചൂടും വെയിലും. പക്ഷേ അങ്ങ് ദൂരെ കാണുന്ന സീനറി നല്ല രസമുള്ളതാണ്. ദാറ്റ്സ് ഓൺലി. പിന്നെ ആരൊക്കെയോ സഞ്ചാരികളാണെന്ന് തോന്നുന്നു അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ വഴിയൊന്ന് നടന്നു നോക്കാം. എന്തായാലും പക്ഷികളെ കാണുമെന്ന് എനിക്ക് ഉറപ്പില്ല, ഇവിടെ ഒന്നും കേൾക്കാനില്ല. ലെസർ കൗക്കലിൻ്റെ കോൾ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ അതിൻ്റെ ഒച്ചയൊക്കെ പഠിച്ച കാരണം നമ്മൾ നേരത്തെ ഒരു വാഗമൺ ബ്ലോഗിൽ കണ്ടതാണ്. ഞാൻ ലെസർ കൗക്കലിനെ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ കോൾ അറിയാവുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി അത് അവൻ തന്നെയാണെന്നുള്ളത്. പുല്ലുപ്പനാണല്ലോ, അപ്പോൾ ഈ പുല്ലിൻ്റെ ഇടയ്ക്കിടയൊക്കെ നടപ്പുണ്ടാവും. കണ്ടില്ല, പക്ഷേ പോകുന്ന വഴി കാണുമായിരിക്കും. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത ഈ വെയിലത്ത് എന്തുണ്ടാവും എന്നുള്ളതാണ്. ഒരൊക്കെ റാപ്റ്റേഴ്സിനെ പോലും ഇവിടെ കാണാനില്ല. എന്തെങ്കിലും പിപ്പിറ്റ്സോ ലാർക്കുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ഒരു ഹോപ്പിലാണ് പോകുന്നത്. നോക്കാം, നോക്കാം എന്ന് മാത്രം പറയും പറ്റുള്ളൂ. പിന്നെ മുകളിൽ കുറേ ആരാണ്ടൊക്കെ നിൽപ്പുണ്ട്. അവർ തമിഴാണ് പറയുന്നത്. അവരെങ്ങനെയാണ് മുകളിലെത്തി എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും അവരെ കാണിച്ചു തരുന്നില്ല നമുക്ക്. തങ്ങളെ തണുത്ത് വന്നിരിക്കുമ്പോൾ പെട്ടെന്നൊരു തണുപ്പ് കേട്ടോ. വീരത്തേക്ക് ഇറങ്ങുമ്പോൾ കാറ്റുണ്ട്, എന്നാലും കൊടും വെയിലാണ്. എന്തോ ഒരു സംഭവമുണ്ട്. എന്തോ ഒരു സംഭവമല്ല, അവർക്ക് കയറിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഈ പണിക്കാർക്കൊക്കെ. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. എന്നായാലും അവിടെ ആരോ അലക്കുന്നുണ്ടല്ലോ. ഇവിടെ വീടൊക്കെ ഉണ്ടോ? വരുന്ന വഴിക്ക് കുറച്ച് വീടുകൾ ഉണ്ടായിരുന്നു. പശു നിപ്പുണ്ട്, വീടൊക്കെ ഉണ്ടാവും. അലക്കുന്നതല്ല, മരം വെട്ടുന്നതാ. എന്തോ മൈനയൊക്കെ പറന്നു പോകുന്നുണ്ട്. നമുക്ക് ഈ അടുത്തേക്കൊന്നും പക്ഷികളങ്ങ് വരുന്നില്ല. പക്ഷികളെ കണ്ടില്ലേ എന്താ ഇപ്പം. നമ്മളോരോ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുമ്പോൾ പിന്നെ വേറൊരു കാര്യം വെയിൽ വരുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുക, വെള്ളം കൊണ്ടുവരിക, ബാഗിലുണ്ട്. അതുപോലെ ഇതുപോലെ ഒരു തൊപ്പി വയ്ക്കുക. ഞാൻ എപ്പോഴാണ് തൊപ്പി വയ്ക്കാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ വ്ലോഗ് ചെയ്യുന്ന കൊണ്ടല്ല, വെയിൽ കൊള്ളാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. ശരിക്കും വെയിൽ കൊണ്ടു കഴിഞ്ഞാണ്ടല്ലോ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ ബിൽഡിങ് ചെയ്ത് വെയിലും കൊണ്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും തല ഇങ്ങനെ പൊട്ടിപ്പൊളിയുന്ന വേനയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ തൊപ്പി വയ്ക്കാൻ തുടങ്ങിയത്. എൻ്റെ പഴയ വ്ളോഗ്സിലും അതുപോലെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തേക്കുന്ന വ്ളോഗ്സിലൊക്കെ നോക്കി ഞാൻ തൊപ്പി വയ്ക്കാതെയല്ല നിൽക്കുന്നത്. അതാണ് കാരണം. വെള്ളം കുടിക്കുക, തൊപ്പി വയ്ക്കുക, ഇതുപോലെ ഫുൾ സ്ലീവ്സൊക്കെ ഇടുക, മാക്സിമം വെയിൽ ഒഴിവാക്കാൻ നോക്കുക. ഐ പശു, ദേ പശു, എന്തേ പശു, അതെ ദേ പശു, ദേ പശു, ഇതവിടെ വേറെ പശു. മരം ഉണ്ടെങ്കിൽ എത്തിപ്പോഴത്തേക്ക് എൻ്റെ ബോധം പോയോ.
അത് നോക്കാം ഇതിൽ എന്താ ഉള്ളതെന്നുള്ളത്. അവരും അവിടെ വെട്ടി പൊളിക്കുന്നുണ്ട്. എന്താണോ ഒരു സംഭവം, ഞാൻ ഉളുപ്പണി ഉളുപ്പണി എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് ഭയങ്കര ദൂരമൊന്നും ഇല്ലെങ്കിലും ഞാൻ ഇവിടം വരെ എത്തിയിട്ടില്ല കേട്ടോ. ഇവരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വണ്ടി ഇതിലെ വരുമായിരുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങേറ്റം വരെ പോകായിരുന്നു. പക്ഷെ അപ്പം നമുക്ക് ഈ നടക്കുന്ന ഒരു രസം ഉണ്ടാവില്ലല്ലോ. അതല്ല വീഡിയോയിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചാറുണ്ട് കുറേ കാര്യങ്ങൾ. നമ്മൾ വന്ന വഴി ഇതാണ് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കുറേ ആൾക്കാരുണ്ടെന്നുള്ളതോ, വെറുതെ ആ മലയുടെ മണ്ടയിൽ നിൽപ്പുണ്ട്. അവരവിടെ ജീപ്പൊക്കെ ആയിട്ടുണ്ട്. ഏത് വഴിയാണാവോ, ഈ വഴി തന്നെയാണോ? നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമല്ലോ കൂടുതലായിട്ടും. ലെറ്റ്സ് സീ. ഈ വഴിക്ക് ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുകയാണ് വണ്ടി എടുത്തുകൊണ്ടങ്ങ് പോയാലോ എന്ന്. കാരണം ഇതിൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, നമുക്ക് കാണാം. ഈ ഒരു ലാൻഡ്സ്കേപ്പ് കാണാൻ നല്ല രസമുണ്ട്. അതല്ലാതെ നമ്മളുടെ പരിപാടി ബേഡിങ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് പക്ഷികളൊന്നും കാണാനില്ല. വൈറ്റ്ചീക്ക്ഡ് ബാർബറ്റിനെ ഞാൻ തിരിഞ്ഞു നടക്കുവാണ് കേട്ടോ. അപ്പോൾ വൈറ്റ്ചീക്ക്ഡ് ബാർബറ്റിൻ്റെ കോള് കേൾക്കാം, അതുപോലെ സതേൺ ഹിൽ മൈനയുടെ കോള് കേൾക്കാം, റെഡ് വിസ്കറ്റ് ബുൾബുളിനെ കേൾക്കാം, യെല്ലോ ബ്രോഡ് ബുൾബുളിനെ കേൾക്കാം, കൗക്കല്ല് ലെസ്റ്റർ കൗക്കല്ല് നമ്മുടെ പുല്ലുപ്പനെ നേരത്തെ കേട്ടിരുന്നു. എങ്കിലും അതൊന്നും ഈ അടുത്ത സ്ഥലത്തല്ല, അങ്ങ് ദൂരെ ദൂരെ ദൂരേ നിന്നാണ് കേൾക്കുന്നത്. താഴെ കുറേ കാടൊക്കെ പിടിച്ചു കിടക്കുന്ന അപ്പുറത്തെ മലയിൽ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ നിന്നൊക്കെയാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓർത്തു ചുമ്മാ ഇതിൽ നടക്കുന്നതിനേക്കാളും ഭേദം വണ്ടി എടുത്തങ്ങ് പോകാം. നല്ല വഴിയല്ലേ, അത്യാവശ്യം നല്ല വഴിയല്ലേ. അപ്പം കെർണൽ ഹാങ്ങിങ് പാരറ്റ് എല്ലാം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ടെറൈൻ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇവിടെയൊന്നും പക്ഷികൾ വന്നിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളത്. പിന്നെ വരാൻ സാധ്യതയുള്ള ഗ്രാസ് ബേഡ്, പിപ്പിറ്റ്സ്, ലാർക്സ് അങ്ങനെയുള്ള സംഭവമൊക്കെ ചിലപ്പോൾ ഈ വഴിക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഈ പുല്ലിൻ്റെ ഇടയിലൊക്കെ കണ്ടു കഴിഞ്ഞാലേ ഒരു ഹോപ്പ്. ചിലപ്പോൾ ഒന്നും കാണില്ല കേട്ടോ ഈ വീഡിയോയിൽ. സാരമില്ല, നമുക്ക് വണ്ടി എടുത്തുണ്ട് ആദ്യം. എനിക്ക് നേരത്തെ തൊടുപുഴ എത്തുകയും ചെയ്യണം. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അമരങ്കാവിൽ ഞങ്ങളൊരു ഫോട്ടോ എക്സിബിഷൻ നടത്തുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ 9-ാമത്തെ ദിവസമാണ്, നവാഹത്തിൻ്റെ 8-ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് പരിസ്ഥിതി പ്രവർത്തകരുടെ എന്തോ ഒരു സെമിനാർ നടക്കുന്നുണ്ട്. എന്തോ ഒരു അല്ല, പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള സെമിനാർ നടക്കുന്നുണ്ട്. നമ്മുടെ കൗസ്തുഭയിൽ സംസാരിക്കുന്നുണ്ട് അമരങ്കാവിലെ ജൈവവൈവിധ്യത്തെക്കുറിച്ച്. ജൈവവൈവിധ്യത്തെ മനസ്സിലായല്ലോ, അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നേരത്തെ അവിടെ എത്തണം, നിങ്ങളുടെ സ്റ്റാളൊന്ന് സെറ്റപ്പാക്കി ഇടണം. അവനും നേരത്തെ വരുമായിരിക്കും, അതുകൊണ്ട് വണ്ടി എടുക്കാതെ പോകുന്നത് ശരിയല്ല. നമുക്ക് സമയം വൈകിക്കൊണ്ടിരിക്കുമല്ലോ. മുകളിൽ നിന്ന് ആരൊക്കെയോ നോക്കുന്നുണ്ട് ഇവനെന്തേ ചെയ്യുന്നത് എന്നുള്ളത്. കോരും പിടിച്ച് നടക്കുന്നേ. കുറച്ച് മിക്കവാറും ഞാനവിടെ എത്തും, അന്നേരം ചിരിച്ച് കാണിക്കാം അല്ലേ. നമ്മളിതേ ആ വഴി ഇങ്ങ് എത്തിയപ്പോഴത്തേക്കേ, അതെ ഇവിടെ തേയിലത്തോട്ടമൊക്കെ കാണാം. ഇത് അങ്ങോട്ടൊരു വഴി കാണാം, മിക്കവാറും ആ മലയുടെ മണ്ടയിലേക്കുള്ള വഴി അതായിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതുകൂടാതെ ദേ ഇതവിടെ ഒരു വഴിയുണ്ട്, അതധികം പോകുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. അറിയാൻ പാടില്ല, നമുക്ക് അതിലേ പോയി നോക്കാം അല്ലേ. ദേ ഇവിടെ എത്തിയപ്പോൾ എന്തൊക്കെയോ പക്ഷികൾ കരയുന്നുണ്ട് കേട്ടോ. എന്തോ സ്പെഷ്യൽ പക്ഷിയാണെന്നോർത്ത് ഞാൻ നോക്കിയതാട്ടോ. അത് ബ്രൗൺ ഷ്രൈക്ക് ആണ്. ബ്രൗൺ ഷ്രൈക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടില്ലേ, അത് തന്നെയാണ്. ആ പോസ്റ്റിൻ്റെ മുകളിൽ രണ്ട് ജിങ്കിൾ മൈനകൾ ഇരിപ്പുണ്ടേ. ജിങ്കിൾ മൈനെ കാണാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. സാധാ പക്ഷികളെ ഉള്ളൂല്ലോ ഇവിടെ. അമാരങ്ങ് പറന്നു. ഞാനെന്തായാലും ഈ വഴിക്കൊന്ന് കയറി നോക്കാൻ പോവാണ്. ഞാൻ ഭയങ്കര കെയർഫുള്ളായിട്ട് നടക്കുന്നത് കാരണം ഈ നിലത്തൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ പറന്നു പോകും. ദൂരെന്ന് പുല്ലുപ്പനെ പല സ്ഥലത്തൊന്നും കേൾക്കാം കേട്ടോ. അതിൻ്റെ ഇപ്പുറ സൈഡിൽ എന്താണെന്നുള്ളതും കൂടെ ഒന്ന് നോക്കാവേ. നല്ല രസമുണ്ട് കാണാൻ. ആ സ്ഥലത്ത് നോക്കി ഏലിയൻസ് ആകാശത്ത് നിന്ന് വരച്ചിട്ടോ ഇല്ലോ ചതുരം കണ്ടില്ലേ. ഞാൻ വണ്ടി എടുത്ത് വേറെ എവിടെയെങ്കിലും പോവുക, കാരണം ഇവിടെ തന്നെ നിന്നിട്ട് ബേഡ്സിനൊന്നും കാണാനില്ല. കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അത് നമുക്കത് പോരല്ലോ. ഈ വഴിക്ക് എന്തോ ഒരു കോള് കേൾക്കാൻ നമുക്കൊന്ന് ചെന്ന് നോക്കാം കേട്ടോ. ഞാൻ കേട്ടിട്ടില്ലാത്തൊരു കോളാണ്. വെയിറ്റ് ചെയ്യുക, ഞാൻ കേൾപ്പിക്കാം ആദ്യം. കേട്ടോ കേട്ടോ കേട്ടോ, എന്താണെന്നൊന്ന് ചെന്ന് നോക്കിയാലോ, നമുക്കത് എന്താന്നുള്ളത് നോക്കാം. പക്ഷെ ഞാൻ നടക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. ഞാൻ അതുപോലെ സംസാരിക്കാനില്ല. ഇനി എന്തൊരു ചെറിയ ഐറ്റം പറക്കണേ ഞാൻ കണ്ടേ. ചെറിയ പക്ഷിയാണ്. ഈ വ്ളോഗ് ചെയ്യുന്ന നിർത്തിയിട്ടെ, ക്യാമറ എടുത്ത് ശരിക്കും കൈ പിടിക്കട്ടെ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കാട്ടിൽ നിന്നാണ് കരയുന്നത്. എനിക്കത് കണ്ടിട്ട് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഒരു ജീപ്പ് ഇതിൽ വരുന്നുണ്ട് ആ ഭാഗത്ത് നിന്ന്. അവിടെ നിന്ന് കേൾക്കാട്ടോ. അതെന്ത് സംഭവം എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല, പക്ഷേ അതെൻ്റെ ലൈഫറാണെന്ന് എനിക്ക് നല്ലൊരു തോന്നലുണ്ട്. ഞാനിതുവരെ കേട്ടിട്ടില്ലാത്തൊരു കോള്, അതിൻ്റെ കോള് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ഒരു ലൈഫറാണ്. നമുക്ക് ഈ ശബ്ദം കിട്ടിയാലും അല്ലെങ്കിൽ ശബ്ദം കേൾക്കുകയോ അല്ലെങ്കിൽ പക്ഷിയെ കാണുകയോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ലൈഫറാണ്. ഫോട്ടോ എടുക്കണമെന്നൊന്നുമില്ല. അങ്ങനെയാണ് എങ്കിൽ
ലൈഫറാണ്. പക്ഷേ ഇപ്പം അതിൻ്റെ കോൾ അവിടെ നിന്ന് കേൾക്കുന്നില്ല. ഇത് മുല്ലപ്പുറയിലൊരു രസമുള്ളൊരു തേയിലത്തോട്ടം പോലത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ ഈ മറ്റേ ഈ കാടില്ല എന്ന് പറയണേ ഏലക്ക ഏലമൊക്കെ നിൽപ്പുണ്ട്. അങ്ങനെയുള്ള സെറ്റപ്പാണ്. അതിൻ്റെ അകത്ത് നിന്ന് കേട്ടോണ്ടിരുന്നത് ഇപ്പം കേൾക്കുന്നില്ല. ലൈഫറാവണേ ലൈഫറാവണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അല്ല നമ്മുടെ പുല്ലുപ്പൻ തന്നെയാണോ അറിയത്തില്ല. നമ്മൾ നടക്കേണ്ട കാര്യമില്ല, വണ്ടി എടുത്ത് പോകാമെന്ന് തോന്നുന്നു. അവസാനം ഇപ്പോൾ ഭയങ്കര ദൂരെ നിന്ന് കരയുന്നുണ്ട്. ഞാൻ എന്തായാലും വണ്ടി എടുത്തിട്ട് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് തന്നെ പോവുകയാണ്. ലൈഫ് റാവണി എന്നാണ് ആഗ്രഹിക്കുന്നത്. റൂഫസ് ബബ്ലറുകൾ കൂടെ കരയുന്നുണ്ട്. എന്നാലും ആ പക്ഷി അതായിരിക്കും. നമുക്ക് തൽക്കാലം അതിനെ ആ കോളിൻ്റെ ഒരു രീതി വെച്ച് നമുക്ക് ഗുളുകുളു പക്ഷി എന്ന് വിളിക്കാം. എന്നിട്ട് അവസാനം ഞാൻ അതിന് ഐ ഡി കിട്ടുവാണെങ്കിൽ കാണിച്ചുതരാം കേട്ടോ. കാണിച്ചുതരാമെന്ന് പറഞ്ഞാൽ പേരെഴുതി കാണിച്ചുതരാം. ഇനി പോകുന്ന വഴിക്ക് കണ്ടു കഴിഞ്ഞാൽ കാണുകയും ചെയ്യാം. നമുക്ക് ഏതായാലും ഇതാ കാണുന്ന മലയുടെ മുകളിലേക്ക്. അതല്ലേ മല? ഓ അതല്ല മല, ഏതോ ഒരു കാണുന്ന മലയിലേക്ക് നമുക്ക് കയറിച്ചില്ല. വണ്ടി എടുത്തു പോവാം. ഒരു ചെറിയ അബദ്ധം പറ്റി. ഞാൻ തിരിച്ച് മലയുടെ മണ്ടയിലേക്കെന്ന് പറഞ്ഞ് പോകുന്നത് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്കാണ്. അതായത് വന്ന വഴിക്ക് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിയായതുകൊണ്ടേ പെട്ടെന്ന് കൺഫ്യൂഷനായിപ്പോയി. പക്ഷേ മലയിലേക്ക് പോകാനുള്ള വഴി നല്ല കല്ലും മുള്ളും പിടിച്ച് കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു വെച്ചുമ്പോൾ ലോക്കൽ വഴിയായിരിക്കുമെന്ന്. നമ്മളിവിടെ സ്റ്റേ ചെയ്യണോ അതോ പോകണോ? ഗുളുകുളു പക്ഷിയെ കണ്ടേ? ഞാൻ മാപ്പ് നോക്കുന്തോറും എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, പയ്യെ താഴേക്ക് ഇറങ്ങാം. എന്നിട്ട് നമ്മൾ വരുന്ന വഴിക്ക് ആദ്യം നിന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ നല്ല ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അവിടെ നിൽക്കുന്ന വഴിക്ക് അതിൻ്റെ ആക്ടിവിറ്റി കുറച്ച് കുറഞ്ഞു വന്നെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പൊക്കെയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോയേക്കാം എന്ന് വിചാരിച്ച്. വലിയ കാര്യമായിട്ട് പക്ഷികളൊന്നും കാണുന്നില്ല അല്ലേ. സാറല്ല നോക്കാം. അതേ നമ്മൾ കയറി വന്ന വഴി തിരിച്ചു പോവാ കേട്ടോ. എനിക്ക് കറക്റ്റായിട്ടുള്ള വഴി അറിയില്ലാത്തതുകൊണ്ടാണ്. പിന്നെ സമയവും കുറവാണ്. ആ കോൺക്രീറ്റ് റോഡ് തീർന്ന സ്ഥലമില്ലേ നമ്മൾ ആദ്യം കയറി വന്നപ്പോൾ, അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ മലമണ്ടിയിലേക്കുള്ള ആ ഒരു വഴി എന്ന് പറയുന്നത് ദേ ഇതിൻ്റെ സൈഡിലൂടെയുള്ള വഴിയായിരുന്നു എന്നുള്ളത്. വഴി കണ്ടിട്ട് സ്കൂട്ടർ കയറി പോകുന്ന എനിക്ക് തോന്നണ്ട കേട്ടോ. ജീപ്പിനൊക്കെ ആൾക്കാർ പോകുന്ന കണ്ടേ. സമയം ഇപ്പോൾ 12:55 ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലേക്ക് കയറി എത്താൻ ഒരു 20 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്റ്റേ ചെയ്ത് ഇച്ചിരി നേരം നിന്നിട്ട് പോരാൻ പറ്റുമോ? പറ്റുമായിരിക്കും ഇല്ലേ. നമുക്ക് നടന്ന് കയറി നോക്കാം. അങ്ങനെ നമ്മൾ നട്ടുച്ചയ്ക്ക് 1 മണിക്ക് കറക്റ്റ് 1 മണിയായി ഈ മലയിൽ വലിഞ്ഞു കയറുകയാണ്. ഇവിടെ ഒരു ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല. വഴി ഇങ്ങനെ കിടക്കണം. എന്നാലും എനിക്ക് മനസ്സിലാവത്തെ, ഇത്രയും നല്ലൊരു മലയൊക്കെയുള്ള നല്ലൊരു ആൾട്ടിറ്റ്യൂഡിലുള്ള സ്ഥലമായിട്ടേ ഒരു റാപ്റ്ററെ പോലും ഇതുവരെ കണ്ടില്ല. റാപ്റ്റർ എന്ന് പറഞ്ഞാൽ പരുന്ത് ഉറക്കത്തിപ്പെടുന്ന ഒരൊറ്റ പക്ഷീനെ ഇതുവരെ കണ്ടില്ല. ബാക്ക്ഗ്രൗണ്ട് നോക്കൂ. മടുത്തു മടുത്തു മടുത്തു. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കുറച്ച് കുറച്ച് പാട്ടായിരിക്കും, പക്ഷെ ഞാൻ ഇത് മുഴുവൻ നടന്ന് കയറിയിട്ട് വേണമല്ലോ എടുക്കാൻ. അതുകൊണ്ട് കുറച്ച് ദൂരമായി നടക്കാൻ തുടങ്ങിയിട്ട് കയറി വന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒന്നും കാണുന്നില്ല കേട്ടോ. ഞാൻ നെഗടിപ്പിക്കുന്നതല്ല, എന്നാലും അവിടെ ഒരു പ്ലെയിൻ പ്രീനി ഇരിപ്പുണ്ട്. പക്ഷെ കിതച്ചിട്ട് കൈ കുറച്ചിട്ട് ഈ നേരെ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. വളരെ സാധാരണമായിട്ടുള്ള പക്ഷിയാണ്. നമുക്ക് വയനക്കാവിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാമായിരുന്നു. കഴിഞ്ഞ വീഡിയോയിലും എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. പക്ഷേ ഈ മലയുടെ മുകളിൽ നിന്ന് വലിയ ഇങ്ങനെ ഒന്ന് കിതച്ച് ചങ്ക് പറിച്ച് നിൽക്കേണ്ട കാര്യമില്ല അതിനെ കാണാൻ. എന്നാലും കണ്ട ബേഡിനെ നമുക്ക് വിടണ്ട. അതെ, ആ വഴി കയറി ഇങ്ങനെ വന്നപ്പോഴാണ് ഈ വഴിയിൽ നിന്ന് ഒരു ജീപ്പ് കയറി വരുന്നത്. ശരിക്കും ആ വഴിയിലായിരുന്നായിരിക്കും നമ്മൾ വരേണ്ടത്. വേറെ ക്ലിക്ക് ചെയ്യുന്ന വെച്ചാൽ കേൾക്കുന്നത് കേട്ടോ കേട്ടോ. ഇവിടെ നിന്നൊരു ക്ലിക്കിങ് വെച്ചാൽ നല്ല അടിപൊളി ഏരിയ കേട്ടോ. മഞ്ഞൊക്കെ ഉള്ള സമയത്ത് തന്നെ ഇതുപോലെ നട്ടുച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. വെയിലൊക്കെ കൊണ്ട് ആ അതെ, അതിൻ്റെ അവിടെ ഒരു റാപ്റ്റർ പറക്കുന്നുണ്ടോ നോക്കട്ടെ കേട്ടോ. അതേത് റാപ്റ്ററാന്നുള്ളത് എനിക്ക് ഇവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഐ ഡി കണ്ടിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പിൻവലിച്ചിരിക്കുന്നു ഒരു റാപ്റ്ററെ പോലും കാണാനില്ല എന്നുള്ളത്. നമുക്കത് പ്ലെയിൻ പ്രീനിയാസ് തന്നെയാണ് അവിടെ കിടന്ന് കരയുന്നത്. ആ ക്ലിക്ക് ഒച്ച കേട്ടത് എന്ത് പക്ഷിയാണെന്നുള്ളത് മനസ്സിലായതും ഇല്ല കേട്ടോ. ആ വഴിക്ക് കുറേ ജീപ്പുകൾ, ഇപ്പോൾ 2 ജീപ്പ് അവിടെയുണ്ട്. എനിക്ക് ഒന്ന് സ്ഥിരമായിട്ട് ജീപ്പ് ചെല്ലുന്ന ഒരു സ്ഥലമെന്നാണ് ഉണ്ട് കേട്ടോ. നമുക്കതുകൊണ്ട് അതേ ഇതിലൊന്ന് നടന്നു നോക്കാം. അവർക്കൊരു ഡിസ്റ്റർബൻസ് വേണ്ട, നമുക്കൊരു ഡിസ്റ്റർബൻസ് വേണ്ട. പക്ഷെ നട്ടുച്ചയാണ് സമയം, നട്ടുച്ച. അതെ, അവിടെ നിന്നൊരു ചെളിയുള്ള വഴി കടന്നു വന്നേ. ഇവിടെ 2 വഴികൾ കാണാം. മിക്കവാറും തന്നെ 2 ഒരേ വഴിയായിരിക്കും. നമുക്കിതിലേ പോവാം, കാരണം അവിടെ കുറേ കുണ്ടും കുഴിയും കൂടുതലാണ്. ഞാൻ പറഞ്ഞില്ലേ തൊട്ടിപ്പുറത്ത് വന്നത് രണ്ടും വീണ്ടും കൂടിച്ചേർന്നിട്ട് വീണ്ടും 2 ആയിട്ട് പോവാണ്. എന്തെങ്ങനെ നോക്കാം. ഞാൻ ഈ ഇടതുവശത്തെ വഴി ചൂസ് ചെയ്തു. മിക്കവാറും കറങ്ങി അടിച്ച് നമ്മൾ വലതുവശത്തെ വഴി കൂടെ എത്തും.
പ്രീനിയുടെ ഒച്ചല്ലാതെ വേറെ ഒന്നും കേൾക്കുന്നില്ലല്ലോ. കൊണ്ടുവന്ന കുപ്പിയിലെ വെള്ളം പകുതി കുടിച്ചു തീർത്തു. എക്സ്ക്യൂസ് മീ, ദേ ഇവിടെ വന്നപ്പോൾ വീണ്ടും രണ്ട് വഴിയായിട്ട് തിരിയുന്നു. ഇതെന്താ ഇങ്ങനെ? നേരത്തെ നമ്മൾ രണ്ട് വഴിയായിട്ട് തിരിയുന്നതിൽ നിന്ന് ഇടതു വശത്തേക്ക് ഇവിടെ വന്നതാണ്. ഇതിൽ നടുക്കൊരു ചെറിയ പാച്ച് നിൽക്കുന്ന കേട്ടോ, ഒരു പുല്ലിൻ്റെ ഒരു ഏരിയ. ആൻഡ് ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇത്രേ ഉള്ളൂ. അതുകൊള്ളാം, ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഓ, ഇവിടെ നിന്ന് നേരെ വഴി ഇങ്ങോട്ട് തിരിഞ്ഞു പോവുകയാണ്. ഓ, അപ്പുറത്തുനിന്ന് നമ്മൾ കണ്ട വലതുവശത്തുള്ള വഴി ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. എന്തോരം വഴിയല്ലേ, എല്ലാ മാർഗങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്കുള്ളതാണല്ലോ അല്ലേ? ആണോ? അങ്ങനെ നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു വഴിയിലേക്ക് കടന്നിരിക്കുകയാണ്. പക്ഷെ ഞാനിങ്ങനെ നടക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. കൊണ്ടുവന്ന വെള്ളം പകുതി തീരുകയും ചെയ്തു, കൈയും കാലൊക്കെ വിറയ്ക്കാനും തുടങ്ങി നടപ്പിൻ്റെ നട്ടിച്ചായതുകൊണ്ട്. എന്നാലും ഞാൻ ഇതിൻ്റെ ഒരു ഏതെങ്കിലും ഒരു അറ്റം കണ്ടിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെ നടന്ന് അവസാനം ദേ ഈ മലയുടെ മൂടുവശം എന്ന് തോന്നുന്ന രീതിയിലുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓ, ഇവിടെ വണ്ടികളൊക്കെ ഇട്ട് കറക്കി അടിക്കുന്ന സ്ഥലം കേട്ടോ. കണ്ടില്ലേ, ഞാൻ ഇനി താഴേക്ക് പോകാനുള്ള പരിപാടിയിലാണ്, തിരിച്ചു പോവാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് വഴി മാറി പിടിച്ചു. ഇവിടെ മുഴുവൻ വഴികളാണ്, നോക്കുന്നിടത്തെല്ലാം നടക്കാനുള്ള വഴികൾ കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇടയിൽ ഒന്ന് പോയി നോക്കിയാൽ ഇല്ല പെട്ടുപോകും. അതുകൊണ്ട് നമുക്ക് നല്ല വഴിക്ക് തന്നെ പോവാം. നമ്മൾ ആദ്യം കയറി വന്ന് നിന്ന സ്ഥലം കണ്ടോ, ഇത്രയും ദൂരെയാണ്. എവിടെ എത്തണം? പ്ലേംബറിനെ അടുത്തിരുന്ന് അറിയാണ്ട്. എന്തായാലും ഞാൻ തിരിച്ചു പോവാം കേട്ടോ. ഈ വഴി ഇങ്ങനെ നടന്ന് വീണ്ടും നടന്ന് ബേഡിംഗ് ഒന്നും ഭയങ്കരമായിട്ട് നടന്നില്ല. നമ്മുടെ ഗുളുകുളു കിളി എന്താണെന്നുള്ളത് നോക്കണം. ആകാശത്ത് പറഞ്ഞ റാപ്റ്റർ അതെന്താണെന്നുള്ളത് എനിക്കിനി നോക്കണം. നിങ്ങൾ എന്താണെന്നുള്ളത് അറിഞ്ഞു കാണും. അപ്പോൾ ചില വീഡിയോകളിൽ ഇങ്ങനെയാണ് നമ്മൾ വെയിൽ കൊണ്ട് ഇങ്ങനെ നടക്കും, ചില വീഡിയോകളിൽ നമ്മൾ മഴ കൊണ്ട് നടക്കും, ചിലതിൽ നമ്മൾ മഞ്ഞ് കൊണ്ട് നടക്കും അല്ലേ. നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെയുള്ള വ്ലോഗോസ്കികളൊന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാം. തിരിച്ചു പോകുന്ന വഴിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മാജിക് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് മിക്കവാറും വീഡിയോ ഇവിടെ തന്നെ എൻ്റെ ചെയ്യും. ലെറ്റ്സ് സീ, താഴെ ഇറങ്ങി ചെല്ലുന്നോടും വരെ സമയമുണ്ടല്ലോ. ഞാൻ എന്തിനായിരുന്നു അവോ ഇന്ന് ഇങ്ങോട്ട് വന്നത്? എനിക്ക് മൂലമേറ്റ എത്തിക്കഴിഞ്ഞിട്ട് ചോയ്സ് ഉണ്ടായിരുന്നു, കുളമാവ് പോയാലോ ഇങ്ങോട്ട് വന്നാലോ എന്ന്. പക്ഷേ കുളമാവ് പോയി കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും കാണുന്നില്ലേ കുളമാവ്. കഴിഞ്ഞ വീഡിയോയിലും അതിന് മുമ്പത്തെ കുറച്ച് വീഡിയോസ് മുമ്പും എല്ലാം കുളമാവാണ് കണ്ടത്. എനിക്ക് പോകുമ്പോൾ എന്തെങ്കിലും ലൈഫേഴ്സ് കിട്ടാറുണ്ട്, പിന്നെ എന്തെങ്കിലും പുതിയ പക്ഷികളൊക്കെ കിട്ടാറുണ്ട്, നല്ല ഫോട്ടോസൊക്കെ കിട്ടാറുണ്ട്, അടിപൊളി ഫോട്ടോസ് കിട്ടാറുണ്ട്. പക്ഷേ നിങ്ങൾ ഒരേ സ്ഥലം തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ലേ ഇവൻ ഇപ്പോഴും ഇങ്ങോട്ടാണോ വന്നതെന്ന്. അതുകൊണ്ടൊന്ന് ലൊക്കേഷൻ മാറ്റി പിടിച്ചതാണ്. മേ ബി വന്ന സമയം മോശമായത് കൊണ്ടായിരിക്കാം കേട്ടോ. അതെ, കാരണം അടിപൊളി സ്ഥലമാണിത്. നല്ല റെയറായിട്ടുള്ള അല്ലെങ്കിൽ അധികം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത പക്ഷികളെ കിട്ടാൻ പറ്റിയൊരു സ്ഥലമാണ്. എന്നാലും ഇന്നത്തെ കാലാവസ്ഥയും എല്ലാം കൊണ്ടും എന്തുകൊണ്ടോ ഗുളുഗുളുക്കിളിയിൽ മാത്രമേ ഉള്ളൂ പ്രതീക്ഷ. ഞാൻ അതിൻ്റെ ഐ ഡി ഒരു ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ട്. ആസ്ക് ഐ ഡി ഓഫ് ഇന്ത്യൻ ബേഡ്സ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, അവിടെ ചോദിച്ചിട്ടുണ്ട്. കിട്ടിയാൽ ഞാൻ ഈ വീഡിയോയിൽ പറയാം, ഇല്ലെങ്കിൽ അവസാനം എഴുതി കാണിക്കാം ഏത് പക്ഷിയായിരുന്നു എന്നുള്ളത്. കണ്ടിട്ടുള്ള പക്ഷിയായിരിക്കാം, ചിലപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള കോള് വിളിച്ചതുമാകാം. ലെസർ കൗക്കലിനെ ആണെങ്കിൽ ഇഷ്ടംപോലെ അവിടെ ഇവിടെ എല്ലാം കേൾക്കാനുണ്ട്. നമ്മുടെ പുല്ലുപ്പൻ അവനെ പക്ഷെ പുറത്തേക്ക് അധികം അങ്ങനെ കാണാനില്ല. കാരണം എന്താണെന്നുള്ളത് അറിയാൻ നിങ്ങൾ എൻ്റെ പഴയ വാഗോൺ വീഡിയോ അല്ല ഈ ഇടയ്ക്കുള്ള രണ്ട് വീഡിയോസിന് മുൻപുള്ള ആ ഒരു വാഗോൺ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. സൂക്ഷിച്ചിടന്നില്ലെങ്കിൽ തെന്നിപ്പോവും. ചരലാണ്, ചരൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള എല്ലാവർക്കും മനസ്സിലാവും. ഈ തരിതരിയായിട്ടുള്ള കല്ലുകൾ നിങ്ങളുടെ നാട്ടിൽ എന്തായാലും പറയുന്നേ കണ്ടില്ലേ? ഇപ്പോൾ മനസ്സിലായില്ലേ എന്താ സംഭവം എന്നുള്ളത്? ഞാൻ ഫോൺ എടുത്ത് വെച്ചിട്ട് നിരത്ത് നിൽക്കണക്കട്ടെ കേട്ടോ. എനിക്ക് രണ്ട് മിനിറ്റ് ഇതിൻ്റെ അകത്തിരിക്കണം എന്നുണ്ട്. പക്ഷെ വേണ്ട, അത്രയും വിശ്രമിക്കാനുള്ള ഒരു മടുപ്പൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവാണ്. ആ വഴിയാണ് നമ്മൾ ആദ്യമേ പോയത്. സ്ഥലമൊക്കെ ഇച്ചിരി ഇരുണ്ട് വരുന്നുണ്ട്. നമ്മൾ വന്നപ്പോൾ ഉള്ളൊരു വെയിലല്ല ഉള്ളത് കേട്ടോ. മിക്കവാറും മഴക്കാറ് കയറി തന്നെയായിരിക്കും. പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇതെവിടെ എന്തോ ഒരു പക്ഷി വന്നിരിക്കുന്നു. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. നമ്മുടെ റെഡ് വിസ്കഡ് ബുൾബുളാവാൻ നല്ല ചാൻസ് ഉണ്ട്. എന്നാലും ഒരു ചാൻസ് നമ്മൾ കളയണ്ടല്ലോ. ഇങ്ങോട്ടാണ് ആ മറ്റേ പക്ഷി പറന്ന് വരുന്നത് കണ്ടത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പം
ഇത് നമ്മുടെ ആ കോൺക്രീറ്റ് റോഡ് തുടങ്ങുന്ന സ്ഥലമാണ്, അതായത് കോൺക്രീറ്റ് റോഡ് തീരുന്ന സ്ഥലമാണ്. ഇതിൻ്റെ സൈഡിലേക്കൊരു തേയിലത്തോട്ടം, വെറുതെ തേയിലത്തോട്ടത്തിൻ്റെ ഒന്ന് മനോഹാരിത കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. തിരിച്ചു പോവാം. കണ്ടോ നമ്മുടെ പുല്ലുപ്പിന് ഇരിക്കാൻ കണ്ടില്ലേ, പുല്ലിൻ്റെ ഇടയ്ക്കാണ്. ക്യാമറ നിലവിൽ കൈ പിടിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഷെയ്ക്കാവുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ എന്തൊക്കെ കിട്ടി? നമ്മുടെ ഗുളുകുളുക്കിളിയെ കിട്ടി, അതുപോലെ പ്ലെയിൻ പ്രീനിയ കിട്ടി. പ്ലെയിൻ പ്രീനിയ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റാത്ത ഒന്നായിരുന്നു, നമ്മുടെ ബിഗ് ഡേയിൽ ബേഡിങ് നടത്തുന്ന ആ ഒരു വീഡിയോയിൽ. പിന്നെ ലെസർ കൗക്കൽ നമ്മുടെ പുല്ലുപ്പിനെ അവസാനം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ട്. ഒരു റാപ്ട്രയും കണ്ടു. ആ റാപ്ട്ര ഏതാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു കാണും, ഞാൻ അറിഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് എന്താ, ഒരു പച്ചപ്പും മനോഹാരിതയും എല്ലാം ഉള്ള ഒരു സ്ഥലം കണ്ടു, വെയിൽ കൊണ്ടു മടുത്തു. അങ്ങനെയാണെങ്കിൽ ഇനി തിരിച്ചു പോയേക്കാം. ഭയങ്കര വലിയ വീഡിയോ ഒന്നും അല്ലായിരുന്നു എന്നെനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ വ്ളോഗോസ്കിയിൽ തന്നെ കിടപ്പുണ്ട്, അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. ഇനി താഴേക്ക് ഇറങ്ങുന്ന വഴിക്ക് എന്തെങ്കിലും പക്ഷികളുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ മഴ വരുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലെത്തപ്പെടാൻ പോവുകയാണ്. യെസ് വീട്ടിലേക്ക് പോവുകയാണ്, അത് തന്നെ. അപ്പോൾ നമ്മുടെ ചാനലിൽ വേറെയും വീഡിയോസ് ഉണ്ട്, അത് കണ്ടു നോക്കുക. അതല്ലേ പറഞ്ഞേ, യെസ് കിളി പോകാൻ തുടങ്ങി കേട്ടോ വെയിൽ കൊണ്ട്, അതുകൊണ്ടാണ് തൊപ്പി വെച്ചേക്കുന്നത്. തൊപ്പിയില്ലായിരുന്നെങ്കിൽ ഇതിലും കിളി പോയേനെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് വീഡിയോസും കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിവുകളും എല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു വ്ളോഗോ സ്കീമായിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ. ആൻഡ് ബൈ ദി ബൈ, ഞാൻ തിരിച്ചറിഞ്ഞു വരുന്ന വഴിക്ക് ചോദിച്ച ഐഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഗുളുകുളു കിളിയുടെ. അത് ഇന്ത്യൻ സെമിറ്റർ ബബ്ലർ ആയിരുന്നു, എനിക്ക് ലൈഫറൊന്നുമല്ല. അത്യാവശ്യം ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു പക്ഷിയും കൂടിയാണ്. അപ്പോൾ ഓക്കെ, ബൈ 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 ബൈ. വേറെ ക്ലിക്ക് ചെയ്യുന്ന വെച്ചാൽ കേൾക്കുന്നത് കേട്ടോ, ഇവിടെ നിന്നൊരു ക്ലിക്കിങ് വെച്ചാൽ.